അതായത് സൂചിപ്പിച്ചതുപോലെ 14-ാം തീയതി മൂലമ്പിള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ ബോധനയാത്ര ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് മൂലമ്പിള്ളി എന്ന ഒരു ചോദ്യം പലരും ഉന്നയിക്കുകയുണ്ടായി. വികലമായ വികസനത്തിന്റെ ഒരു ബാക്കിപത്രമായി കേരള മനസാക്ഷിയുടെ മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് മൂലമ്പിള്ളി. ഈ വിഴിഞ്ഞം പോർട്ടിന് മുൻപ് കൊച്ചിയെ സിംഗപ്പൂരാക്കും, കൊച്ചിയെ ദുബായിയാക്കും എന്ന മോഹന വാഗ്ദാനം നൽകി നമ്മുടെ കേരള സർക്കാര് വല്ലാർമാടത്ത് പണിത ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിന്റെ രക്തസാക്ഷി, അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഈ മൂലമ്പിള്ളിക്കാർ. ആ മൂലമ്പിള്ളിയിലെ ഭവനമില്ലാത്ത പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരിൽ കുതിർന്ന പതാക ഏറ്റുവാങ്ങിയാണ് 14-ാം തീയതി ഞങ്ങൾ വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചത്. ഈ യാത്ര തീരദേശ ജില്ലകളിലെ തീരശോഷണം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നു. അവിടെ ഉള്ള എല്ലാ മനുഷ്യരുടെയും വേദന ഒന്നു തന്നെയാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തങ്ങൾ സ്വന്തമാക്കിയ ഭൂമിയും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഭവനവും കടൽ കൊണ്ടുപോകുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഭരണാധികാരികളെ കുറിച്ച് അവർ വാവിട്ട് കരയുകയായിരുന്നു. ഈ യാത്രയിലൂടെ കടന്നു വന്നപ്പോൾ യാത്ര തടസ്സപ്പെടുത്താൻ, ഈ യാത്ര ദുർബലമാക്കാൻ പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് എറണാകുളത്തും കൊച്ചിയിലും ആലപ്പുഴയിലും കൊല്ലത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കിന് മനുഷ്യർ നമുക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഐതിഹാസിക സമരത്തിന് അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പിന്തുണയ്ക്കുന്നു എന്ന ഉറപ്പാണ് അത്. ഈ സമരം കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സമരത്തെ ഇനി ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് ഞങ്ങൾക്ക് ഈ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് മനസ്സിലായിരിക്കുന്നു. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഇത് ന്യായത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഇത് ജീവന് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് ഈ സമരം ഒരു കാരണവശാലും പരാജയപ്പെടരുത് എന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഈ ബോധന ജാഥയിലൂടെ വ്യക്തമായി. ഈ ബോധന ജാഥയ്ക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ട്. KCBCയുടെ പ്രസിഡന്റ്, കത്തോലിക്ക സഭയുടെ കേരളത്തിലെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എറണാകുളത്ത് നമ്മുടെ ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കത്തോലിക്ക സഭയുടെ പൂർണ്ണ പിന്തുണ വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ആലപ്പുഴയിലെ ചങ്ങനാശ്ശേരി അതിരുപതിയുടെ മെത്രാപ്പൊലീത്ത പെരുന്തോട്ടം ജോസഫ് പെരുന്തോട്ടം പിതാവ് എത്തി സീറോ മലബാർ സഭയുടെ പൂർണ്ണ പിന്തുണ നേരിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക രൂപതകളുടെ, അതിന്റെ മെത്രാന്മാരുടെ സമിതിയായ KRLCBCയുടെ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്കയുടെ ഏകോപന നയരൂപീകരണ സംവിധാനമായ KRLCCയുടെ 12 രൂപതകളുടെയും പൂർണ്ണ പിന്തുണ ഈ സമരത്തിനുണ്ട്. ബഹുമാനപ്പെട്ട യൂജനച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ സമരം കേരളത്തിലെ കേരളമെമ്പാടും ഏറ്റെടുക്കുമ്പോൾ അവിടെയൊക്കെ നേതൃത്വം നൽകി ഈ രൂപതകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലുള്ള അൽമായ സംഘടനകൾ KLCA, KLCW, CSS, KLM, KCYM, DCMS പോലുള്ള സാമുദായിക സംഘടനകളെല്ലാം, പാരിസ്ഥിതിക നിരവധി സാമൂഹിക പാരിസ്ഥിതിക സംഘടനകൾക്കൊപ്പം ഈ സമരത്തിന് പിന്നിലുണ്ട് എന്നത് നമുക്ക് നിങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ജനബോധന യാത്ര ഉയർത്തിയ നിരവധി വിഷയങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളാണ്. അതിനോടൊപ്പം മറ്റ് പ്രാദേശിക വിഷയങ്ങളും ചേർത്തു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ നാം സംവേദിച്ച നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം സ്വതന്ത്രമായ, സത്യസന്ധമായ, സുതാര്യമായ ഒരു പഠനം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ
നിർമ്മാണം മൂലം അതിന്റെ പ്രത്യാഘാതങ്ങൾ മൂലം ഭവനവും ഭൂമിയും നഷ്ടപ്പെട്ട ജനതയുടെ വീണ്ടെഴുന്നേൽപ്പിന് ഒരു പഠനം അനിവാര്യമാണെന്ന ന്യായമായ ആവശ്യമാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രശാന്ത് ഭൂഷൺ സാർ പറഞ്ഞല്ലോ, നിയമം രണ്ടാമത് എഴുതി അവർക്ക് സൗകര്യം പോലും വ്യാഖ്യാനിച്ച് കള്ളങ്ങൾ ഉണ്ടാക്കി വ്യാജരേഖകൾ സൃഷ്ടിച്ചാണ് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് അനുവാദം നേടിയതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിസിൽ എന്ന് പറയുന്ന നോഡൽ ഏജൻസിയുടെ വെബ്സൈറ്റ് മാത്രം പരിശോധിച്ചാൽ മതി, ഇത് ഏത് വിധത്തിലാണ്, ഏത് കള്ളങ്ങൾ രചിച്ചാണ്, ഏത് വ്യാജ പ്രമാണങ്ങൾ നിശ്ചയിച്ചാണ് ഈ വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയതെന്ന്, ഈ വിഴിഞ്ഞം പദ്ധതിയെ അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ നമുക്ക് പ്രതിരോധിച്ചേ മതിയാകൂ. പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി ഉപേക്ഷിച്ചേ മതിയാകൂ. അത് ഉപേക്ഷിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ ഈ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരെ കേരളീയ ജനത, കത്തോലിക്ക സഭ, ലത്തീൻ കത്തോലിക്ക സമുദായം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളുടെ മുൻപിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ബോധനയാത്ര മൂലമ്പിളിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ ധാരാളം ദൂരം നടന്നു, ധാരാളം ആളുകളോട് നിരവധി യോഗങ്ങളിൽ സംസാരിച്ചു. എന്നോടൊപ്പം സഞ്ചരിച്ച വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഷെറിജ തോമസ്, കെ ആർ എൽ സി സിയുടെ ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, കെ ആർ എൽ സി സിയുടെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ഫാദർ ജിജു, ഈ യാത്രയുടെ കൺവീനർ കെ ആർ എൽ സി സിയുടെ സെക്രട്ടറി ശ്രീ പി ജെ തോമസ്, ശ്രീ വിൻസ് പെരിഞ്ചേരി, ശ്രീ സിബി ജോയ് ഓക്കെ, ശ്രീമതി ജസ്റ്റീന തോമസ്, ഇവർക്കെല്ലാവർക്കും നിങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായ ഉറച്ച പിന്തുണ നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.